അപ്പോളേ പറഞ്ഞതാ ഇത് ചെയ്തത് സംഖ്യകളാ സംഖ്യകളാണ് എന്ന്. ഇപ്പൊ എന്തായി മനസ്സിലായില്ലേ? പറഞ്ഞു തരാം. അമേരിക്കയിൽ ട്രംപ് അനുകൂലികൾ പ്രക്ഷോഭം അഴിച്ചുവിടുകയാണ്. അമേരിക്കൻ ജനത തിരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രക്ഷോഭം. ട്രംപ് അനുകൂലികൾ ക്യാപിറ്റോളിന് മുന്നിൽ നടത്തിയ പ്രക്ഷോഭത്തിൽ ഇന്ത്യൻ പതാക ഉയർന്നത് വൻ വിവാദത്തിന് വഴിതെളിച്ചിരുന്നു. അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായ ഒരു പ്രതിഷേധം തന്നെയാണ് ഇത് എന്ന സംശയം പറയാൻ കഴിയും. കാരണം ഇങ്ങനെ ഒരു പ്രസിഡന്റിനെ അമേരിക്ക കണ്ടു കാണില്ല. പ്രതിഷേധത്തിൽ ഇന്ത്യൻ പതാക ഉയർത്തി ചിലരെത്തിയതാണ് ഈ വിവാദം ആളിക്കത്തിച്ചത്. ഇപ്പോൾ ഇതാ ക്യാപിറ്റോളിൽ അതിക്രമം കാട്ടിയ ട്രംപ് അനുകൂലികളുടെ കൂട്ടത്തിൽ ഇന്ത്യൻ പതാക വീശിയത് കൊച്ചിയിൽ വേരുകളുള്ള പ്രവാസി വിൻസെന്റ് പളത്തിങ്ങൾ എന്ന റിപ്പബ്ലിക്കൻ പാർട്ടി അംഗമാണ്. അമേരിക്കൻ പ്രവാസികളായ ഇന്ത്യക്കാരുടെ പിന്തുണ ട്രംപിനുണ്ട് എന്ന് ലോകത്തെ അറിയിക്കാനാണ് ദേശീയ പതാകയുമായി റാലിയിൽ പങ്കെടുത്തത് എന്ന് വിൻസെന്റ് ഇന്ത്യ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിച്ചതിനെതിരെ സമാധാനപരമായി പ്രതിഷേധിക്കുക മാത്രമാണ് ചെയ്തത് എന്നും യാതൊരു ആക്രമണവും നടത്തിയിട്ടില്ല എന്നും വിൻസെന്റ് പറഞ്ഞു വയ്ക്കുന്നു. 10 ഇന്ത്യക്കാരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. ഇവരിൽ 5 പേർ മലയാളികളാണ്. അതേസമയം BJP രാഷ്ട്രീയ നിലപാടുകളോട് അടുപ്പമുണ്ട് എന്ന് വിൻസെന്റ് വെളിപ്പെടുത്തുന്നുണ്ട്. വിൻസെന്റ് ശശി തരൂരിനൊപ്പമുള്ള ചിത്രം നേരത്തെ BJP നേതാക്കൾ ട്വിറ്ററിലൂടെ പുറത്തുവിട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിൻസെന്റ് BJP അനുഭവം വെളിപ്പെടുത്തിയതും. ലക്ഷങ്ങൾ പങ്കെടുത്ത റാലിയിൽ 50 താഴെ ആളുകൾ മാത്രമാണ് പ്രശ്നമുണ്ടാക്കിയതെന്നും ഇടതുപക്ഷക്കാരായ ആന്റിഫ അംഗങ്ങളാണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്നും വിൻസെന്റ് ആരോപിക്കുന്നുണ്ട്. എന്നാൽ ആന്റിഫ അംഗങ്ങൾ പ്രക്ഷോഭവുമായി ബന്ധമില്ല എന്ന് BBC റിപ്പോർട്ട് ചെയ്തു. എന്തുകൊണ്ടാണ് അവിടെ നമ്മുടെ പതാക പറന്നത്? ഓരോ ഭാരതീയന്റെയും ആത്മാവും വീര്യവുമാണ് നമ്മുടെ പതാക. ഇത് ഇന്ത്യയുടെ മാത്രമല്ല മറ്റേത് രാജ്യത്തിനുമാണെങ്കിലും അവർക്കെല്ലാം അങ്ങനെ തന്നെയാണ്. ഇന്ത്യൻ പതാക അമേരിക്കൻ തെരുവുകളിൽ അതും ആക്രമണം നടക്കുമ്പോൾ എന്തിനാണ് ഉയർത്തിയത് എന്ന ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഈ സംഭവം വൻ വിവാദമായി കഴിഞ്ഞിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മാത്രമാണ് ഇനി വൈറ്റ് ഹൗസിൽ ട്രംപിന്റെ കാലാവധി. പരാജയം സമ്മതിച്ചു കൊടുക്കാൻ മുൻ അമേരിക്കൻ പ്രസിഡന്റിന് കഴിയാത്തതാണ് ഇത്തരത്തിലൊരു ആക്രമണം നടക്കാൻ വഴിവെച്ചത്. വാഷിംഗ്ടണിലേക്ക് മാർച്ച് നടത്താനും തിരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കാതിരിക്കാനും നേരത്തെ ട്രംപ് ആഹ്വാനം ചെയ്തിരുന്നു. ട്രംപിന്റെ പുതിയ ട്വീറ്റുകളും വീഡിയോയും ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുന്നതാണ് എന്ന് ചൂണ്ടിക്കാട്ടി ട്വിറ്ററും ഫേസ്ബുക്കും യൂട്യൂബും ഇവ നീക്കം ചെയ്തിരുന്നു. ട്വിറ്റർ അക്കൗണ്ട് മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ക്യാപിറ്റോൾ മന്ദിരത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ രൂക്ഷ വിമർശനവുമായി ലോക നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. ബൈഡൻ നിലയുറപ്പിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നയം മാറ്റി. വാഷിംഗ്ടൺ DC നടക്കുന്ന അക്രമ സംഭവങ്ങളിൽ ദുഃഖമുണ്ടായെന്നും അധികാര കൈമാറ്റം സമാധാനപരമായി നടക്കേണ്ടതാണ് എന്നുമായിരുന്നു മോദി പ്രതികരിച്ചത്. എന്നാൽ ഇന്ത്യൻ പതാക പ്രക്ഷോഭ ഭൂമിയിൽ ഉയർത്തതോടെ മോദി സർക്കാർ പിന്നെയും വിവാദത്തിലാവുകയായിരുന്നു. പക്ഷെ പണി കിട്ടിയത് മുഴുവൻ ഇപ്പോൾ വിൻസെന്റിനാണ് കേട്ടോ. ബൈഡൻ ജയിച്ചപ്പോൾ മോദി അങ്ങോട്ടേക്ക് ചാടി. പതാക ഉയർത്തിയ വിൻസെന്റിനെ മോദി രക്ഷിക്കുമെന്ന സ്വപ്നം പാടെ അതോടെ പാളിപ്പോവുകയായിരുന്നു. ആവേശം കാണിച്ച് മോദിയുടെ കൂട്ടുപിടിച്ചപ്പോൾ ആപ്പിലായ അവസ്ഥയായി വിൻസെന്റിനെ എന്ന് തന്നെ പറയാം.